കോളേജ് മൂവാറ്റുപുഴ, അൺഇൻസ്പയറിംഗ് ജേർണി ഇൻ ദ ഫ്യൂച്ചർ. മൂവാറ്റുപുഴ ജനമൈത്രി പോലീസ് അവധിക്കാല പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് DYSP AJ തോമസ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ അവധിക്കാലം വിജ്ഞാനത്തിന്റെയും കരുതലിന്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും ഭാഗമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂവാറ്റുപുഴ ജനമൈത്രി പോലീസ് അവധിക്കാല പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ലൈസം 2024 എന്ന പേരിൽ പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഏകദിന പഠന ക്യാമ്പ് DYSP AJ തോമസ് ഉദ്ഘാടനം ചെയ്തു. നല്ലതുപോലെ നീന്താൻ അറിയാമെങ്കിൽ മാത്രം, വേറെ നീന്തൽ അറിയാവുന്നവരുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നീന്താൻ പാടുള്ളൂ. വെള്ളം നമ്മളെ പ്രകോപിപ്പിക്കും. നമ്മളവർക്ക് നമുക്ക് നീന്താൻ പറ്റുള്ളൂ, പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് വെള്ളത്തിൽ നീന്താൻ പറ്റൂല. അതുകൊണ്ട് ഈ വേനൽക്കാലാവധിയിൽ ആരും വെള്ളത്തിൽ പോയുള്ള അപകടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുകയും നിങ്ങളുടെ കൂട്ടുകാരോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും വേണം. ഉത്തരവാദിത്വമുള്ള പൗരന്മാരാക്കി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഉദ്ഘാടന സമ്മേളനത്തിൽ മൂവാറ്റുപുഴ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് BK അരുൺ അധ്യക്ഷത വഹിച്ചു. മൈ ബോഡി മൈ റൈറ്റ്, സൈബർ സ്പേസ്, സ്ട്രെസ് ആൻഡ് ആർട്ട്, ക്വിസ്, ആക്സിഡന്റ് ആൻഡ് റിക്കവറി, അപകട സന്ധികളിൽ പതരാതിരിക്കാൻ, മധുരം മലയാളം തുടങ്ങി 7 വിഷയങ്ങളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. സബ് ഇൻസ്പെക്ടർ ശാന്തി കെ ബാബു, ഡോക്ടർ ജാക്സൺ തോട്ടുങ്കൽ, ഡോക്ടർ ജിജി കെ ജോസഫ്, ഡോക്ടർ ടോംലിൻ, NC വിജയകുമാർ, മൂവാറ്റുപുഴ CI BK അരുൺ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി ക്ലാസ് നയിച്ചു. സബ് ഇൻസ്പെക്ടർ വിഷ്ണു രാജു, PRO CB അച്യുതൻ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് TB, ഹെഡ്മിസ്ട്രസ് ശൈലകുമാരി, PTA പ്രസിഡന്റ് ഹനീസ ആസിഫ്, സബ് ഇൻസ്പെക്ടർ ഉബൈസ് MM തുടങ്ങിയവർ പ്രസംഗിച്ചു. പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 100 വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.